സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാക്കത്തോട് പാലത്തങ്ങനാണ്. ഇവിടെ നമ്മൾ പുതിയ അപ്രോച്ച് റോഡ് ഉദ്ഘാടനമാണ് നമ്മൾ കണ്ണിൻ കരിയുമാണ് ഉദ്ഘാടനം ചെയ്തത്. അതേ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഉദ്ഘാടനം നമുക്കൊന്ന് കാണാം. ബസ്സിലൂടി ബസ്സിലൂടി ബസ്സിന് വരണം. പെരിമക്കൊന്ന് കയ്യോണ്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടോ. പട്ടിക്കാട് മടമുറം ദേശീയപാത ഒരു സുപ്രഭാതത്തിൽ കാക്കത്തോട് പാലം പണിയുടെ ഭാഗമായി ഈ മാസം 1-ാം തീയതി അടക്കുകയും എന്നാൽ അത് വേണ്ട രീതിയിൽ അതിനുവേണ്ട ഒരു നിർദ്ദേശങ്ങളും കൊടുക്കാതെയാണ് ദേശീയപാത അടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. വേണ്ടപ്പെട്ട അധികാരികൾ അതിനുവേണ്ട ഒരു നിർദ്ദേശവും വേണ്ട രീതിയിൽ ജനങ്ങൾ കൊടുക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ അടക്കുകയും അടക്കുന്ന സമയത്ത് അവർ ഇവിടുത്തെ ഗവൺമെന്റ് ബന്ധപ്പെട്ട
ഈ പ്രദേശത്തുള്ള രണ്ട് എംഎൽഎമാരെയും വിവരം അറിയിച്ചു എന്നാണ് പറഞ്ഞത് എന്നാൽ ആ എംഎൽഎമാരോ അവരുടെ പ്രതിനിധികളോ ആരും തന്നെ ഇത്രയും വലിയ ഒരു ദേശീയ പാത അടച്ചപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാതെ അതുവേണ്ട ഒരു നിർദ്ദേശങ്ങളും കൊടുക്കാതെ അതുപോലെ ഉണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അതിനുവേണ്ട ഒരു നിർദ്ദേശം കൊടുക്കാതെയാണ് ഈ പാത അടച്ചപ്പോൾ അവർക്ക് വിവരം അറിയിച്ചത് ആ വിവരം അറിയിച്ച രീതിയിൽ അതിനനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ട ഒരു ഫലപ്രദമായ ഒരു ഇടപെടലും ബന്ധപ്പെട്ട ആളുകൾ ചെയ്തില്ല തികച്ചും രണ്ട് ദിവസം ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ഇറങ്ങിത്തിരിക്കുകയും അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരികയും അവരോട് ഇതുപോലുള്ള ഒരു ബദൽപാതയ്ക്ക് ഗവൺമെന്റ് അധീനമുള്ള ഭൂമിയുണ്ട് എന്ന് പറയുകയും ആ ഭൂമി ബന്ധപ്പെട്ട അധികാരികൾ കാണിച്ചു കൊടുക്കുകയും അഞ്ചാം തീയതി അതിനാവശ്യമായ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ആറാം തീയതി തന്നെ അതിന്റെ വർക്ക് തുടങ്ങുകയും ഈ രണ്ട് ദിവസം കൊണ്ട് വർക്ക് പൂർത്തീകരിച്ചു അന്ന് ആ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിലുണ്ടായ ചർച്ചയിൽ ഇങ്ങനൊരു ബദൽപാത ഉണ്ടാക്കണമെങ്കിൽ 5 ലക്ഷം രൂപയിലധികം ചെലവ് വരുമെന്നും അങ്ങനെ ഒരു ചെലവ് ഒഴിക്കാൻ ഈ പദ്ധതി 5 കോടി റുപ്യ വകയിരുത്തിയ ഈ പുതിയ പാലത്തിൽ ഒരു പദ്ധതിയും അതിലില്ല അതിന് എസ്റ്റിമേറ്റ് ഇല്ല എന്നാണ് PWD ഉദ്യോഗസ്ഥരും അതിന്റെ കോൺട്രാക്ടും ഈ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ ഉൾപ്പെട്ട ആളുകൾ ആ കാര്യത്തിൽ ജനങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ബദൽപാത ഉണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഇത് നിർമ്മിക്കാൻ കഴിയും എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി പാണ്ടിക്കാട് പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഒരു പരമാവധി സംഖ്യ കൊടുക്കാനും ബാക്കി വരുന്നത് കോൺട്രാക്ട് ചെയ്യാനുമായിരുന്നു തീരുമാനം എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ ഇതിന് പെർമിഷൻ കിട്ടിയ ഭാഗമായി ഈ ബദൽപാത നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിന് പിന്തുണ നൽകി എന്റെ പിന്നെ അണിനിരക്കുകയും ശരിക്കും പറഞ്ഞാൽ ഒരു സമാന രീതിയിലാണ് ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചത് ഈ വർക്കിനാവശ്യമായ ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളും പലവിധ ചർച്ചകളും അങ്ങനെ നടക്കുന്നത് എന്നാൽ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞത് ഇത് കരീമാക്കാക്ക് എന്തോ ലാഭമുണ്ട് കരീമാക്കാക്ക് ഇതിന്റെ മണ്ണിന്റെ പൈസ അധികം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഇതുവരെ ഞാൻ പറയാത്ത ഒരു സത്യം ഈ ജനങ്ങളോട് ഇപ്പൊ തുറന്നു പറയുകയാണ് കാരണം ഈ പാതക്ക് അടിച്ച മണ്ണ് ഇവിടുത്തെ അബ്ബാസ് അതുപോലെ തന്നെ കുട്ടിപ്പ എന്നിവർ ഫ്രീ ആയിട്ട് തന്നതാണ് ഈ സത്യം പലരും അറിയുന്നില്ല ആ മണ്ണ് അവരടിച്ചു തന്നു അത് തട്ടിപ്പരുത്താൻ 3 ദിവസം JCB മാത്രമാണ് ഈ കോൺട്രാക്ടേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിന്റെ പൈസ മാത്രമാണ് കോൺട്രാക്ട് കൊടുക്കേണ്ടത് അതും കോൺട്രാക്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും എന്നാണ് ഈ വാസത്തിൽ പറയുന്നത് അല്ലാതെ ഇതിനൊരു പൈസയും ഒരാൾക്കും ചെലവ് കൊടുത്തില്ല ബാക്കിയുള്ളവർക്ക് ഈ പ്രദേശത്തില് നല്ലവരായ നാട്ടുകാർ എന്തിനും തയ്യാറായ ആളുകളാണ് ലാഭമില്ലാതെ ബുദ്ധിമുട്ടി ഈ 2 ദിവസം കൊണ്ട് ഈ പാത നിർമ്മിക്കാൻ കഴിഞ്ഞത് അപ്പൊ ജനങ്ങൾ സംഘടിച്ചാൽ എന്തും നടക്കുമെന്ന ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത് ഈ രീതിയിൽ ഒരു കൂടിയാലോചന നടത്താതെയാണ് ഈ പാത അടച്ചത് അപ്പോ കൂടിയാലോചിച്ചാൽ ഇതൊക്കെ നാട്ടുകാർ ചെയ്യും ഇത്രയും വലിയൊരു വർക്ക് ഉണ്ടായിട്ട് പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ ഉദ്യോഗസ്ഥ അലംഭാവമാണ് ഈ രീതിയിലേക്ക് എത്തിയത് അതിനൊക്കെ ഒരു പരിഹാരം ഇന്ന് നാട്ടുകാർ സഹായിച്ചതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിന് എല്ലാ നാട്ടുകാരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാനും ഈ സത്യാവസ്ഥ ജനങ്ങളോട് തുറന്നു പറയാനും അങ്ങനെ 5 ലക്ഷം വേണം എന്ന് പറഞ്ഞത് ഒരു 50,000 താഴെ മാത്രം ചെലവിലാണ് ഇപ്പോൾ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ബാക്കിയിലൊക്കെ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മേലിലും ഇതുപോലുള്ള എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ ഒരുമിച്ച് നിന്നാൽ പലതുപോലെ നടത്താൻ കഴിയും ഈ അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം നമ്മൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭാവിയിൽ ഗവൺമെന്റ് ഉപകരിക്കുന്ന നല്ല പല പദ്ധതികളും അവിടെ കൊണ്ടുവരണം അതിന് ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി എല്ലാവരും അണിനിരന്ന് അത് നടക്കും എന്ന് ഞാൻ ഉറപ്പു വരുന്നു അത് നിങ്ങളെല്ലാവരും പിന്തുണ്ടാണോ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ 2 പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും പരമാവധി ഞങ്ങളെ പിന്തുണ സഹായം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ 3-ാം വാർഡ് മെമ്പർ സജീവമായി 3 ദിവസം നമ്മൾ കൂടെ ഒരുമിച്ച് നിന്നിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ പുറത്തു നിന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ അവസരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഇതിന് നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും NCP നേതാവുമായ കണ്ണിയങ്കേരിയും പ്രദേശവാസികളെ PWD ചെറിയ അനാസ്ഥ മൂലം നമ്മുടെ ഈ റോഡിന്റെ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് മെയിൻ കാരണക്കാരി PWD അനാസ്ഥയാണ് അതുകളുമായി ബന്ധപ്പെടുകയോ പഞ്ചായത്തുകളുമായി ബന്ധപ്പെടുകയോ ചെയ്യാണ്ട് അത് സ്വന്തപ്രകാരം റോഡ് തോസുകയും അതോടനുബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും
രണ്ട് പഞ്ചായത്തുകളും അതേപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരാഴ്ചക്കകം റോഡ് തുറന്നു കൊടുക്കാം എന്ന തീരുമാനപ്രകാരം ടി വിയിൽ വെച്ച് എൻജിആർ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ അടക്കം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച പോലും വരാണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞു തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പണി തുടങ്ങുകയും ഇന്നക്ക് അത് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ഒരു മാതൃകയാണ്. കാരണം ഒരു സ്ഥലത്തും ഇങ്ങനൊരു സംവിധാനം ഇക്കാലം വരെ ഇല്ലാതെ വളരെ പെട്ടെന്ന് മൂന്ന് ദിവസം കൊണ്ട് ഈ പരിപാടി ഇവിടെ നടത്തിയതിന് ഇതിന്റെ സംഘാടകരെയും ഇവിടുത്തെ പ്രദേശവാസികളെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിന് പറയാനുള്ളത് തുടക്കം മുതൽ ഇത് അവസാനം വരെ എൻ സി പിയുടെ നേതാവ് കണ്ണേങ്കരിയും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നടന്ന ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, അതിൽ പ്രത്യേക അഭിനന്ദനം അദ്ദേഹത്തിന് കൊടുക്കുന്നതോടൊപ്പം രണ്ട് പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കും ഇതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇനിയും തുടർന്ന് ഈ റോഡ് ഇവിടെ നിലനിൽക്കുന്ന രീതിയിലുള്ള സംവിധാനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പിന്നെ പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ഇവിടെ ശരി കാക്കാനേരി, അതുപോലെ തന്നെ പാണ്ടിക്കാട് പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. എന്ത് എത്രയാണ് ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമുണ്ട്. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിനൊരു പരിഹാര മാർഗം കാണിച്ചു തന്നതിന് എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്.